ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിലുമ അല്ലെങ്കിൽ ബൈലുമ എന്നൊക്കെ പറയപ്പെടുന്ന വൈറ്റനിങ് ക്രീമിനെ കുറിച്ചാണ് കേട്ടോ. ഇത് നമുക്ക് റിക്വസ്റ്റഡായിട്ട് വന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം ഇത് ഞാൻ ഡയറക്റ്റായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു വീഡിയോ ആണ്. പക്ഷേ നമുക്കിവിടെ ലൈറ്റിൻ്റെ ഭയങ്കര പ്രശ്നം, ഇന്നലെ തൊട്ട് ഇവിടെ കറണ്ടിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ലൈറ്റ് ശരിക്ക് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് നേരിട്ട് ചെയ്യാത്തത്, ഈ ഒരു വോയിസ് ഓവറാക്കി ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ക്രീമിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ അന്വേഷിച്ചു, നമുക്കിത് ഓൺലൈനിൽ കിട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കവിടെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ഈ ഒരു ക്രീം അവൈലബിൾ ആണ്. ഇതിൻ്റെയും കോപ്പിയും ഒറിജിനലൊക്കെ കിട്ടും. അപ്പോൾ ഞാനിവിടെ നമുക്കിവിടെ അബുദാബിയിൽ ഞാൻ നമ്മുടെ ആസ്റ്റർ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവരുടെ തന്നെ ആസ്റ്റർ ഫാർമസി ഉണ്ട് ഇവിടെ. അപ്പം അവിടെ ഞാൻ പോയപ്പോൾ ഈ ഒരു ക്രീം ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് ഈ ഒരു ക്രീമിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കുറേ അധികം ഇങ്ങനെ ചോദിച്ചപ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് അവരിങ്ങനെ പറഞ്ഞു. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതുമല്ല, ഈ ഒരു ക്രീം ഭയങ്കര ഡിഫറൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മളുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുന്ന ഒരു വൈറ്റ് പാക്കേജുള്ള ക്രീമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കണ്ടത് ഒരു ഗോൾഡൻ കളർ പാക്കേജും ഗോൾഡൻ കളർ ട്യൂബും ഒക്കെ ആയിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പം അങ്ങനത്തെ ഒരു ഡിഫറൻസ് എനിക്ക് കണ്ടു. ഞാൻ ഇവിടെയുള്ളത് വൈറ്റനിങ് ക്രീമാണ്. ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ക്രീമാണ് ഇവിടെയുള്ളത്. പക്ഷേ നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെയുള്ള അങ്ങനെ വലിയ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണ്, അത്ര വലിയ റേറ്റൊന്നും ഇല്ല. പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു റേറ്റ് വെച്ച് നോക്കാൻ നാട്ടിലൊരു 2000 രൂപ ആ ഒരു റേറ്റിനകത്ത് വരുന്ന ഒരു ബൈലുമയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അത് 15 ഗ്രാമിൻ്റെയും ഉണ്ട്, 30 ഗ്രാമിൻ്റെയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓഫർ പ്രൈസിൽ, അതായത് 30 ഗ്രാമിൻ്റെ വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം മറ്റേതിനാണ് ഇച്ചിരി കൂടി റേറ്റ് കൂടുതൽ. കമ്പാരിറ്റീവ്ലി നോക്കുമ്പം 30 ഗ്രാം ആയിരിക്കും നല്ലത്. അങ്ങനെ അപ്പോൾ ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് പിഗ്മെൻറ്റേഷൻസ്, സ്കിൻ വൈറ്റനിങ്, പിന്നെ മുഖക്കുരു വന്ന പാടുകൾ, ഡാർക്ക് സ്പോട്സ് ഉണ്ടല്ലോ അത്, റിങ്കിൾസ്, പിന്നെ ആൻറ്റി ഏജിങ് ആൻറ്റി ഏജിങ്ങിന് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഈ ക്രീം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് യൂസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹെർബലായിട്ടുള്ള ഒരു ക്രീമൊന്നുമല്ല, കെമിക്കൽ കണ്ടൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കണ്ടൻറ് എന്ന് പറയുന്നത് കോജിക് ആസിഡാണ്. കോജിക് ആസിഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഒരു സ്കിൻ വൈറ്റനിങ് ഏജൻ്റ് ആയിട്ടാണ് സ്കിൻ കോജിക് ആസിഡ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഹൈഡ്രോക്വിനോൺ, അതിൻ്റെ ഹൈഡ്രോക്വിനോൺ ഡയറക്റ്റ്ലി ഇതിനകത്ത് ഇല്ല, പക്ഷേ ഇതൊരു ഡെറിവേറ്റീവ് ആയിട്ടാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഹൈഡ്രോക്വിനോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് സ്കിൻ ഡാർക്ക് ആവാറുണ്ട്, റിങ്കിൾസ് വരാറുണ്ട്, ഡാർക്ക് സ്പോട്സ് വരാറുണ്ട്. ഹൈഡ്രോക്വിനോൺ അടങ്ങിയിട്ടുള്ള ക്രീമുകൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി ഇതിനകത്ത് ഹൈഡ്രോക്വിനോൺ ഇല്ല, അതിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആയിട്ടാണ് ഈ ഒരു ക്രീമിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ വലിയ സൈഡ് എഫക്റ്റ് ഉള്ള ഒരു കാര്യമായിട്ട് പ്രശ്നങ്ങളുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഒന്നും അല്ല. പിന്നെ ലിക്വറൈസ് എക്സ്ട്രാക്റ്റ് ഉണ്ട്. ലിക്വറൈസ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ സ്കിന്നിനെ വൈറ്റൻ ചെയ്യാനുള്ളതാണ്. മിക്ക ക്രീമുകളിലും ഉള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ലിക്വറൈസ് എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. വിറ്റാമിൻ ഇ ഉണ്ട്, അതും നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനായിട്ടുള്ള ഒരു ഏജൻ്റ് ആണ്. പിന്നെ കുർക്കുമിൻ, അങ്ങനെ കുറേ അധികം ഏജൻസ്, എന്താ, ഇൻഗ്രീഡിയൻസ്, ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. അപ്പം ഇത് ഹെർബൽ പ്രൊഡക്റ്റ് ആണെന്നും ആരും വിചാരിക്കേണ്ട, ഇത് ഹെർബൽ പ്രൊഡക്റ്റ് അല്ല, കെമിക്കൽ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഒരു കമ്പോണൻ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പം ഇത് ഞാൻ പറഞ്ഞു, നമ്മളിത് ആര് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ ഒരു സെൻസിറ്റീവ് ഏരിയയിൽ ഒന്ന് ഒരു പച്ച് ടെസ്റ്റ് നടത്തുക. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൈ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇച്ചിരി എന്താ കട്ടിയുള്ള സ്കിൻ, കട്ടിയുള്ള ഭാഗമായിരിക്കാം. നമ്മുടെ ചെവിയുടെ പുറയിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു സെൻസിറ്റീവ് ഏരിയ ആയിരിക്കും. അപ്പം അവിടെ ആ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഒരു റിയാക്ഷൻ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻസ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നൊരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. എന്നാലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല, ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ചില കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് റിയാക്ഷൻസ് ഒക്കെ നമുക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും നിർബന്ധമായും സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം നമ്മൾ ഈ ഒരു ക്രീം നൈറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. നൈറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എഴുന്നേറ്റ് വാഷ് ചെയ്ത് കളയാം. സോപ്പ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഫേസ് വാഷ് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർ ഫേസ് വാഷ് തന്നെ ഒരു സോപ്പ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ കടലമാവ്, വയറുപൊടി പോലെയുള്ള, അല്ലെങ്കിൽ ഓട്സ് പൗഡർ പോലെയുള്ള പ്രൊഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഹെർബലായിട്ടുള്ള ഫേസ് വാഷ് പൗഡറുകൾ ഇപ്പോൾ നമുക്ക് കിട്ടും. അത് നമുക്ക് ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഒരുപാട് പതയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാതെ ഇരിക്കുക.
ഓക്കെ, അത് കഴിഞ്ഞിട്ട് പുറത്ത് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ നോക്കുക. ഏറ്റവും കൂടുതൽ നല്ലത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആയിരിക്കും. ലോട്ടസിൻ്റെ കാര്യം പല ആൾക്കാരും ചോദിക്കാൻ, ലോട്ടസ് എന്ന് പറയുന്നത് കേരള സ്കിന്നിന് നമ്മുടെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ ഇങ്ങനെ നദിയ ഡോക്ടർ ഇതാണ് പറയണ്ടായി കേരള സ്കിന്നിന് ലോട്ടസ് അത്ര സ്യൂട്ടബിൾ അല്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും നല്ല, ഇതൊന്നും അല്ലെങ്കിലും ഏറ്റവും നല്ലത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മെഡിക്കേറ്റഡ് ആയിട്ടുള്ളതല്ല, പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ സൺസ്ക്രീൻ കംപ്ലീറ്റ്ലി തീർന്നു. എൻ്റെ പല സ്കിൻ കെയർ പ്രൊഡക്റ്റുകളും ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എല്ലാം ഒന്ന് റീപർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ഇനി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ സൺസ്ക്രീൻ ആയാലും മോയ്സ്ചറൈസർ ആയാലും സിറം എൻ്റെ തീർന്നു, അതെല്ലാം ഞാൻ വാങ്ങിക്കുന്നതായിരിക്കും. അതിൽ ഞാൻ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതുമായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു ക്രീമിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതാണ്. ബെലുമ എന്ന് പറയുന്ന ഒരു ക്രീം അങ്ങനെ ഭയങ്കരമായിട്ട് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉള്ളതൊന്നും അല്ല. പിന്നെ ഓരോ ഉത്തരവിടെയും സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കും. ഇത് കംപ്ലീറ്റ്ലി ഹെർബൽ അല്ല. ഈ ഒരു ഇതിലെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഫ്ലിപ്കാർട്ടിലൊക്കെ കയറ്റുകയാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ അതിലെ ഇൻഗ്രീഡിയൻസ് കാണാൻ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിലെന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സ്യൂട്ടാവുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഇത് യൂസ് ചെയ്യേണ്ട. ഇതിൽ ഇപ്പോൾ ലിക്കോറൈസിൻ്റെ പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ഒക്കെയാണ് ഉള്ളത്. അത് സ്യൂട്ടാകാത്ത ആൾക്കാർ ഒരിക്കലും അത് യൂസ് ചെയ്യരുത്. കാരണം പറ്റുമല്ലാത്ത ഒരു സാധനം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാകും. ചിലപ്പോൾ സ്കിന്നുള്ള സ്കിൻ കളറും കൂടി ഡാർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്വയം റിസ്കിലാണ് നമ്മൾ ഏറ്റെടുത്ത് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയുള്ളൂ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യും എന്നുള്ളത്. എനിക്ക് സ്യൂട്ടാവുന്ന പല ക്രീമുകളും മറ്റുള്ള ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇനി എനിക്ക് തന്നെ ഞാൻ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ക്ലൈമറ്റ് മാറുമ്പോൾ എനിക്കത് തിരിച്ച് റിയാക്ട് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെയും ഉണ്ടാവും കേട്ടോ. തണുപ്പ് കാലത്ത് യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും വേനൽക്കാലത്ത് നമുക്ക് പറ്റണമെന്നില്ല. അങ്ങനെ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തും നമ്മുടെ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തും നമ്മുടെ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്തും എല്ലാത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റുകളും നമുക്ക് റിസൾട്ട് തരുന്നത്. അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ക്രീമുകളും ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിലൊക്കെ റിസൾട്ട് തരാറുണ്ട്. പക്ഷേ ഈ ഒരു ക്രീം ചിലപ്പോൾ ഒരു നാലാഴ്ച അല്ലെങ്കിൽ ആറാഴ്ച ചിലപ്പോൾ അത് കഴിയാനും ചാൻസ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് കാലപ്പഴക്കം ചെന്ന ഡാർക്ക് സ്പോട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് പിമ്പിൾസ് ഒക്കെ വന്ന് പിഗ്മെൻറ്റേഷൻ ഒക്കെ ഒരുപാട് കാലം ആയിട്ട് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തേക്കാം. അത് ഈ ഒരു ക്രീമെന്നല്ല, ഏതൊരു ക്രീമാണെന്നുണ്ടെങ്കിലും കുറച്ച് പഴക്കം ചെന്നിട്ടുള്ള, പിന്നെ ഒരുപാട് വൈറ്റനിങ് ക്രീമുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായ എന്തെങ്കിലും റിയാക്ഷൻസ്, അല്ലെങ്കിൽ ഒരുപാട് വൈറ്റനിങ് ക്രീമുകൾ മാറി മാറി ഉപയോഗിച്ച ഒരാളുടെ സ്കിന്നാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു റിസൾട്ട് കിട്ടാൻ ചിലപ്പോൾ ലേറ്റ് ആവും. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇനി സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ്സിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ട്, കുറച്ച് ലേറ്റ് ആകുന്നുണ്ട്. അപ്പം എന്നാലും ലേറ്റ് ആയാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ നിങ്ങൾ പുതിയ പുതിയ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കണം. ഓൾഡ് വീഡിയോസിലൊക്കെ ഒത്തിരി ഡൗട്ട്സ് ഞാൻ കണ്ടു, കുറേയൊക്കെ റിപ്ലൈ കൊടുത്തു. എന്നാലും നിങ്ങൾ ന്യൂ വീഡിയോസിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കിയാൽ റിപ്ലൈ തരാൻ കുറച്ചുകൂടി ഒന്ന് ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിക്വസ്റ്റ് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡീറ്റെയിൽസ് നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് എന്താ എന്ത് പ്രൊഡക്റ്റിനെയാണ് ഡീറ്റെയിൽ അറിയേണ്ടത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേറെ വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.